നമസ്കാരം. ആദ്യം തന്നെ നമുക്കൊരു വീഡിയോ കാണാം. ഇത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിനിടെ ഇന്ത്യയുടെ വിക്കറ്റ് പോയപ്പോൾ പാകിസ്ഥാന് വേണ്ടി ആഹ്ലാദ പ്രകടനം നടത്തുന്ന കാഴ്ചയാണ്. പഞ്ചാബിലെ സംഗ്രൂരിലെ ഭായ് ഗുരുദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ കാശ്മീരി വിദ്യാർത്ഥികളാണ് പാകിസ്ഥാന് ജയ് വിളിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയത്. ഇനി മറ്റൊരു കാഴ്ച കാണാം. പാകിസ്ഥാന് ജയ് വിളിച്ച കാശ്മീരി വിദ്യാർത്ഥികളെ ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് പഞ്ഞിക്കെട്ടിരിക്കുകയാണ്. भाई भाई आप एक काम करो, और जो सिक्योरिटी गार्ड उन्हें जो सिक्योरिटी गार्ड सर आप देख सकते हैं सर, ये देख सकते हैं आप सर, रूम की यहाँ पे मैच देख रहे थे एंड यूपी वाले अंदर आए सारे और हम यहाँ पे पढ़ने आए, हम भी इंडियन हैं एंड आप देख सकते हैं यहाँ पे हमारे भाइयों को क्या किया गया. क्या हम इंडियन नहीं है तो मोदी क्या बोलता है. एंड बस थैंक यू, हमको सपोर्ट करो, हम कश्मीरी हैं. നമ്മുടെ ഭാരതത്തിലിരുന്ന് പാകിസ്ഥാനെ ജയ് വിളിക്കുകയും പാകിസ്ഥാനെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുമ്പോൾ ഓർക്കുക, നിങ്ങൾ ചെയ്യുന്നത് തികഞ്ഞ രാജ്യദ്രോഹമാണ്. ആ രാജ്യദ്രോഹത്തെ നേരിടാൻ ഒരുപാട് ഒരുപാട് രാജ്യസ്നേഹികളായ വിദ്യാർത്ഥികൾ വളർന്നു വരുന്നുണ്ട്. പഴയ ഭാരതമല്ല ഇത്. 152 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയെ പാകിസ്ഥാൻ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തിയപ്പോഴാണ് സംഭവം അരങ്ങേറിയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ നടന്നത് മറച്ചുവെച്ച് മുറികൾ കൊള്ളയടിക്കപ്പെട്ടു എന്നും ഉത്തർപ്രദേശിൽ നിന്നുള്ള ആളുകളാണ് ഇതിന് ഉത്തരവാദിയെന്നും വരുത്തി തീർക്കാനുമായിരുന്നു പാകിസ്ഥാൻ സ്നേഹികളായ രാജ്യദ്രോഹികൾ ശ്രമിച്ചത്. എന്നാൽ കാശ്മീരിൽ പാകിസ്ഥാന് വേണ്ടി ആഹ്ലാദിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് പഞ്ചാബ് പോലീസ് തന്നെ പറയുന്നുണ്ട്. സംഗ്രൂരിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കോളേജിൽ 90 കാശ്മീരി വിദ്യാർത്ഥികളും യുപിയിൽ നിന്നും ബീഹാറിൽ നിന്നുമുള്ള 30 വിദ്യാർത്ഥികളുമുണ്ട്. ഹോസ്റ്റലിന്റെ 2 വിങ്ങുകളിലാണ് കാശ്മീരി വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. മത്സരം നടക്കുമ്പോൾ പാകിസ്ഥാൻ റണ്ണുകൾ അടിച്ചപ്പോൾ വിദ്യാർത്ഥികൾ ആർപ്പുവിളികളോടെ പാകിസ്ഥാൻ അനുകൂല ആസാദി മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആഹ്ലാദ പ്രകടനം നടത്തി. ഇതാണ് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. മത്സരം അവസാനിച്ചതിനു ശേഷം യുപിയിൽ നിന്നും ബീഹാറിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ കാശ്മീരി വിദ്യാർത്ഥികളുടെ മുറിക്കുള്ളിൽ കയറി അവരുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടു. ഇതോടെ യുപി, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി കാശ്മീരി വിദ്യാർത്ഥികളും വാക്കേറ്റമുണ്ടായി. തുടർന്നായിരുന്നു മർദ്ദനം. എന്നാൽ പോലീസും കോളേജ് അധികൃതരും ഒറ്റരാത്രി കൊണ്ട് കാര്യങ്ങൾ സമാധാന നിലയിൽ എത്തിച്ചു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇതുപോലെ പാകിസ്ഥാൻ മുദ്രാവാക്യങ്ങളുമായി രാജ്യദ്രോഹികൾ അഴിഞ്ഞാടിയിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് ഏറ്റുമുട്ടി വിജയിക്കുന്നത്. അതിന്റെ ആഹ്ലാദം കാണിക്കാൻ ഇത് പാകിസ്ഥാന്റെ മണ്ണല്ല മറിച്ച് ഭാരതഭൂമിയാണ് എന്നാണ് ആ രാജ്യദ്രോഹികളെ ഓർമ്മിപ്പിക്കാനുള്ളത്. എന്തായാലും ഇത് രാജ്യദ്രോഹികൾക്കുള്ള ചുട്ട മറുപടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.